അപ്പോൾ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ദിവസത്തിന് മുന്നേ ഞാനൊരു ലൈവ് ഇട്ടിരുന്നു. ആ ലൈവിൽ ഏകദേശം ഒരു മണിക്കൂറുണ്ടായിരുന്നു ആ ലൈവ്. അപ്പോൾ ആ ലൈവിൽ ഞാൻ കൃത്യമായിട്ടും സാജൻ കേച്ചേരി എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത സിംഹം, സ്വയം പ്രഖ്യാപിത പുലിക്കുട്ടി, സ്വയം പ്രഖ്യാപിത നാട്ടുരാജാവ്, സ്വയം പ്രഖ്യാപിത, അയാൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്, അയാൾ ആർ എസ് എസിൻ്റെ മുഖ്യ കാര്യവാഹകാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഈ മുഖ്യ കാര്യവാഹം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. അദ്ദേഹത്തിനെ സംഘടനാ പ്രവർത്തനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അദ്ദേഹത്തിനെ സംഘടനകളിലൊക്കെ പുറത്താക്കിയിട്ട് വർഷങ്ങളോളമായി. അദ്ദേഹം പറയുന്നു, അദ്ദേഹം 28 വർഷം കൊണ്ടേ ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തകനാണ് എന്ന്. അദ്ദേഹത്തിന് ആകെ 40-42 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം 12-ാമത്തെ വയസ്സിലെ ശാഖയിൽ പോയി തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താവട്ടെ, അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ, നമ്മളും പലരും സംഘടന പ്രവർത്തിക്കുന്നവരുണ്ട്. ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗദളിൻ്റെയും ബി ജെ പിയുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും നേതാക്കന്മാരുമായിട്ടൊക്കെ നമുക്കെല്ലാം നല്ല ബന്ധങ്ങളുണ്ട്. ഇപ്പോഴും ബന്ധങ്ങളുണ്ട്, ഇനിയും ആ ബന്ധങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിസ്സാർ എന്ന് പറയുന്ന ഏവനോരുത്തൻ ചോദിച്ചിരിക്കുന്നു, ആരാ നീ? സുഹൃത്തെ, എൻ്റെ പേര് പായിച്ചിറ നവാസ് എന്നാണ്, എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഇല്ല ഇല്ല ഇല്ല, അരമണിക്കൂർ കൂടുതലാവത്തില്ല, മാക്സിമം ഞാൻ പെട്ടെന്നാക്കാം. അപ്പോൾ ആ സാജൻ കേച്ചേരി ആരാണ് എന്നും സാജൻ കേച്ചേരിയുടെ പ്രവർത്തനം എന്താണ് എന്നും വിശദമായിട്ട് ഞാൻ ആ ലൈവിൽ പറഞ്ഞിരുന്നു. ആ ലൈവിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാനില്ലാതെ വാക്കിന് മുട്ടുമ്പോൾ എന്താ പറയുന്നത്, നാട്ടിൽ പറയില്ലേ, വാക്കിന് മുട്ടുമ്പോൾ തിരിഞ്ഞോടുന്ന ഒരു പരിപാടി കാണിച്ചുകൊണ്ട് അയാൾ ഇന്നലെ ഒരു ലൈവിൽ വന്നു. അദ്ദേഹത്തിനോട് ഞാൻ കഴിഞ്ഞ ലൈവിൽ ചോദിച്ച ചോദ്യങ്ങൾ, ഫിറോസ് കുന്നംപ്രമ്പിൽ എന്ന് പറയുന്ന വ്യക്തി സാജൻ്റെ ചേട്ടൻ്റെ മകൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ 100,000 രൂപ അല്ലെങ്കിൽ 100,000,000,000 രൂപ വന്നു എന്നുള്ളതാണ്. എല്ലാ ആൾക്കാരും ചാരിറ്റി വീഡിയോ ഇടുമ്പോൾ 45 ലക്ഷം കിട്ടി, 60 കിട്ടി, 80 കിട്ടി, 90 കിട്ടി, 1 കോടി, 30 കിട്ടി, 1 കോടി, 60 ലക്ഷം രൂപ കിട്ടി എന്ന് സാധാരണ ഇടാറുണ്ട്. ഫിറോസ് കുന്നംപ്രമ്പിൽ സാജൻ്റെ ചേട്ടനുമായിട്ട് പിണങ്ങിയിരുന്നിട്ട് സാജൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചാണ് അദ്ദേഹം അവിടെ പോകുന്നത്. ചിലപ്പോൾ ഇവ രണ്ടുപേരും ഇത് നിഷേധിക്കും, അങ്ങനെ അല്ല എന്ന് രണ്ടുപേരും നിഷേധിക്കും. ഓക്കെ, എന്തായിരുന്നാലും അതാണ് സത്യം. അപ്പോൾ സാജൻ്റെ ചേട്ടൻ്റെ വീഡിയോ പോയി ഇടുമ്പോൾ സാജൻ മാസ്ക് കെട്ടിക്കൊണ്ടാണ് നിന്നത്. അപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ആ മാസ്ക് നിങ്ങൾക്ക് മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ മാസ്ക് മാറ്റിയിട്ടുണ്ട്. ഈ ലൈവ് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരം. അപ്പോൾ നമുക്ക് ഒരുപാട് റീച്ചൊന്നും കിട്ടുന്ന ഫേസ്ബുക്കൊന്നും അല്ല, നമുക്ക് വളരെ കുറച്ച് റീച്ചേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾ 100 പേരാണെങ്കിലും അത് മനസ്സിലാക്കണം, 10 പേരാണെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചു, സാജൻ കേച്ചേരി ആ വീഡിയോയിൽ നിന്നും സാജൻ കേച്ചേരി ഇന്നും ആഹാരം കഴിക്കുന്ന, സാജൻ കച്ചേരിയുടെ ഭാര്യയും മക്കളും ഇന്നും ആഹാരം കഴിക്കുന്നത് സാജൻ കച്ചേരിയുടെ ചേട്ടൻ്റെ വീഡിയോയിൽ വന്ന പണം കൊണ്ടാണ്. ഞാൻ ഇന്നും പറയുന്നു, ഞാനിപ്പോഴും പറയുന്നു, സാജൻ കേച്ചേരിയുടെ ചേട്ടൻ്റെ മകൾക്ക് 100,000,000 രൂപയാണ് ഫിറോസ് ഇട്ട വീഡിയോയിൽ വന്നത്. എന്തുകൊണ്ട് സാജൻ കച്ചേരി അത് പറയാൻ ആണത്വം കാണിക്കുന്നില്ല? സാജൻ വലിയ പുലിയാണ്, വലിയ സിംഹമാണ്, കാട്ടിലെ മൊത്തം രാജാവാണ്, പൊന്മുട്ടിടുന്ന താറാവാണ്, മുഖ്യ ആളാണ്. അതായത് മുഖ്യ എന്ന് വെച്ചാൽ നമ്മൾ കക്കൂസി പോയിരുന്ന് മുക്കൂലേ, അതാണ് അവൻ്റെ പരിപാടി, അതാണ് അവൻ മുഖ്യൻ മുഖ്യൻ എന്ന് അവൻ പറയുന്നത്. മുക്കി മുക്കി എന്നാണ് അവൻ പറയുന്നത്, നമുക്ക് തോന്നുന്ന മുഖ്യൻ എന്നാണ് അവൻ പറയുന്നതെന്നാണ്. അവൻ ഈ കക്കൂസി പോയിരുന്ന് മുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്, ഞാൻ മുക്കി 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 കാര്യവാഹകാണെന്നൊക്കെ പറയുന്നത്. അവനെ സംഘടന എന്നൊക്കെ പുറത്താക്കിയിട്ട് വർഷങ്ങളോളമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, സാജൻ്റെ ചേട്ടൻ്റെ മകളുടെ വീഡിയോയ്ക്ക് 100,000 രൂപ വന്നു. അവൻ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവൻ അതിന് മറുപടി പറഞ്ഞത്, അത് ഞാനും ഫിറോസുമായിട്ടുള്ള ഇടപാടാണ്. എൻ്റെ ചേട്ടൻ്റെ മകൾക്ക് 100,000 രൂപ വീഡിയോയിൽ വന്നു എന്നുള്ളത് ഞാൻ നവാസിനെയോ പൊതുസമൂഹത്തെയോ അറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ ഫിറോസ് കുന്നംപ്രമ്പിൽ ഞാനുമായുള്ള ഇടപാടാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു. ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ആ വീഡിയോ കാണിക്കാം. ആ ഒരു 3 മിനിറ്റ് ആദ്യം ആ കൊച്ചിൻ്റെ, അതായത് ആ കുട്ടി ഈ ഒരു വർഷമായി ഫിറോസ് വീഡിയോ ഇട്ടിട്ട്,
ഈ ഫിറോസ് വീഡിയോ ഇട്ടതിന് ശേഷം ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ കുട്ടി ഏത് ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നത്, കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് സാജൻ കേച്ചേരിയോ പിന്നെ ആരുമോ ലൈവിലോ മറ്റു കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കി ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ കുട്ടിയെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സിമ്പതി കാണിക്കാൻ വേണ്ടി നന്മമരങ്ങൾ തമ്മിൽ തല്ലിയാൽ ശരിയാകുമോ? ഇവിടെ ആരും നന്മമരങ്ങളൊന്നുമില്ല. ഇതൊക്കെ പൊതുസമൂഹം കൊടുക്കുന്ന പൈസ കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ വിശ്വാസത നിലനിർത്തിക്കൊണ്ട് പൊതുസമൂഹം ഇടുന്ന പേരാണ് നന്മമരമെന്നും കാരുണ്യ പ്രവർത്തകനെന്നും പടത്തലവനെന്നും ഒക്കെ പൊതുസമൂഹം അംഗീകരിക്കുന്നതാണ്. അല്ലാതെ സാധൻ എന്ന് പറയുന്ന പരമനാറിയെപ്പോലെ, സാധൻ എന്ന് പറയുന്ന പരമചെറ്റയെപ്പോലെ സ്വയം പ്രഖ്യാപിച്ച് ആരും വരുന്നവനല്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ചോദിച്ചു, സാജൻ കച്ചേരിയുടെ ചേട്ടൻ്റെ മകൾക്ക് ഈ എത്ര ലക്ഷം രൂപ കിട്ടി? ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു, സാജൻ സാജൻ്റെ ഭാര്യയ്ക്ക് ഒരു ആണായ ഭർത്താവാണെങ്കിൽ, സാജൻ്റെ മകൾക്ക് ഒരു ആണായ അച്ഛനാണെങ്കിൽ, സാജൻ നട്ടെല്ലുള്ള ഒരു പുരുഷനാണെങ്കിൽ, സാജൻ അക്കൗണ്ട് ഉൾപ്പെടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ആ അക്കൗണ്ടിൽ മൊത്തം എത്ര രൂപ വന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിക്കണം. നീ, അതായത് സാജൻ കേച്ചേരി, ഹംസ മോളൂര്, ഫാറൂഖ് ചെർപ്പളശ്ശേരി, ഫിറോസ് കുന്നംപ്രമ്പിൽ, സുശാന്ത്, അതുപോലെ മറ്റ് ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ട്. അവർ രാജേഷ് രാമൻ, സഹദ് കെ മൊയ്തീൻ, ജോഷി അങ്കമാലി, അൻസർ ബുസ്താൻ, ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തകരൊക്കെ ചെയ്യുന്ന വീഡിയോയിൽ 40 ലക്ഷം വന്നു, 50 ലക്ഷം വന്നു, 60 ലക്ഷം വന്നു. എന്തുകൊണ്ട് സാജ നിന്റെ ചേട്ടൻ്റെ മകൾക്ക്, നിന്റെ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര കോടി വന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുന്നില്ല? നീ പറയില്ല. കാരണം ആ ഒരു കുട്ടിയുടെ, ആ നീ തന്നെ പറയുന്നു, മരിച്ച ശവം പോലെ കിടക്കുന്ന ഒരു കുട്ടിയെ, അതായത് നമ്മുടെ ചില ആശുപത്രികളിൽ മരിച്ച ആളിനെ മോർച്ചറിയിലേക്കും അല്ലെങ്കിൽ ICU കയറ്റി പൈസ ആക്കുന്നത് പോലെ, നിങ്ങൾ ആ കുട്ടിയെ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ എത്രയാണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ നിനക്ക് മടിയെന്താ? നിനക്ക് ഭയമെന്താ? നിനക്ക് പേടി എന്താ? നിനക്ക് പേടിയാണോ? എത്ര കോടി രൂപ, ലക്ഷമല്ല, എത്ര കോടി രൂപ വന്നു എന്ന് നിനക്ക് പറയാൻ പേടിയാണോ? ഇതുകൊണ്ടാണ് നീ ഒരു ചാരിറ്റി കള്ളനായതുകൊണ്ടാണ്, നീ ചാരിറ്റിയിൽ ഏറ്റവും വലിയ പരമചെറ്റയായതുകൊണ്ടാണ് മറ്റുള്ള കള്ളത്തരങ്ങൾ പലരും നിന്നോട് വിളിച്ചു പറഞ്ഞിട്ടും, ചാരിറ്റിയിലെ പെൺവാണിഭം പോലും നിന്നോട് പലരും കരഞ്ഞു പറഞ്ഞിട്ടും, ചാരിറ്റിയിലെ സ്ത്രീപീഡനങ്ങൾ പോലും നിന്റെ വീട്ടിലും നിന്നെ കണ്ട് പല സ്ഥലങ്ങളിലും വെച്ചും പല പെണ്ണുങ്ങളും നിന്നോട് പരാതി പറഞ്ഞിട്ടും നീ പ്രതികരിക്കാത്തത്, കാരണം എന്താ? നീ ഒരു പച്ചക്കള്ളനാണ്, ഒരു പരമനാറിയാണ്. നീ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തുന്നു, നീ സിംഹമാണ്, പുലിയാണ്, കരടിയാണെന്നൊക്കെ. എടാ നീ ഒന്നുമല്ല, എടാ സാജ നീ ഒന്നുമല്ല, നീ വെറും പേപ്പർ, നീ വെറും പത്രത്തിലെ ഒരു സിംഹം പുലിയൊക്കെ വരയ്ക്കില്ലേ, നിന്നെ നമ്മളെ പിള്ളേർ ഫോട്ടോ വരയ്ക്കില്ലേ, ആ ഫോട്ടോയുടെ പോലും ഒരു മാന്യത നിനക്കില്ല. നീ മാന്യത ഉണ്ട് എങ്കിൽ, നീ മാന്യത ഉണ്ട് എങ്കിൽ നിന്റെ ചേട്ടൻ്റെ മകളുടെ അസുഖത്തിന് പിണങ്ങിയിരുന്ന ഫിറോസിനെ നീ വീഡിയോ ഇടാൻ വിളിക്കില്ലായിരുന്നു. നീ അല്പമെങ്കിലും മാന്യതയുള്ളവനാണെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നു. ശരി, ഫിറോസിൻ്റെ മനസ്സിൻ്റെ ഒരു വിശാല മനസ്സായതുകൊണ്ട് അദ്ദേഹം വന്ന് വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ എത്ര കോടിയാണ് കിട്ടിയത് നീ പറ. നീ ആ വീഡിയോയിൽ പറഞ്ഞു, നീ ആ വീഡിയോയിൽ പറഞ്ഞതെന്താണ്? നീ ആ വീഡിയോയിൽ പറഞ്ഞതെന്താണ്? ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഡേയ്, ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ഞാൻ ആ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. അതായത് സാജൻ കച്ചേരിയെ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, സാജൻ നീ ആണാണെങ്കിൽ, നീ ആൺകുട്ടിയാണെങ്കിൽ, നീ സത്യസന്ധനാണെങ്കിൽ നിന്റെ ചേട്ടന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് എത്ര കോടി വന്നു എന്ന് നീ പറയുമോ? നീ എന്നോട് വാശി കാണിക്കണ്ട, നീ നാട്ടുകാരോട് വാശി കാണിക്കണ്ട, നീ ഫിറോസിനോട് വാശി കാണിക്കണ്ട. ഫിറോസിനെ നീ വിളിച്ച് ഫോൺ ചെയ്തെന്നോ, ഫിറോസിനെ വിളിച്ച് നീ സംസാരിച്ചെന്നോ, ഫിറോസിൻ്റെ വീട്ടിൽ പോയി ഫിറോസുമായി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടെന്നോ, ഫിറോസിനെ നീ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, ഫിറോസിനെ സ്നേഹിക്കുന്നവർക്കറിയാം നീ ഫിറോസിൻ്റെ ചതിയനാണ്, ഫിറോസിൻ്റെ കാലനാണ്, ഫിറോസിനെ കുരുക്കാൻ നടക്കുന്നവനാണ് എന്ന് 100% വ്യക്തമാണ്. നീ ആ വീഡിയോയിൽ എനിക്ക് തന്ന മറുപടിയിൽ നീ പറയുന്നുണ്ട് നീ പരമചെറ്റയാണ്, നീ ഒരു ആണത്വമില്ലാത്ത ഒരു പരനാറിയാണ്, ഒരു ചെറ്റയാണ്. നീ നിന്റെ മകൾ, നിന്റെ ചേട്ടൻ്റെ മകളെ വെച്ച് നീ മുതലാക്കുകയാണ്. നിന്റെ ചേട്ടൻ്റെ മകളെ
നീ വെച്ച് മുതലാക്കി പൈസയാക്കി ആ പണത്തിലാണ് നീ ഇന്നും ജീവിക്കുന്നത്. ഫിറോസ് കുന്നംപ്രമ്പിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഫിറോസ് കുന്നംപ്രമ്പിൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ നിന്റെ ചേട്ടന്റെ മകളുടെ വീഡിയോ ഇട്ടതിന് ശേഷമല്ലേടാ നീ നിന്റെ മൊബൈൽ കട നിർത്തിയത്. നിന്റെ മൊബൈൽ കട നീ 50 രൂപ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന നിന്റെ മൊബൈൽ കട നീ നിർത്തിയത് എപ്പോഴാടാ? നിനക്ക് പണം വന്നപ്പോ. നിന്റെ ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് നിന്റെ ചേട്ടന്റെ മകളുടെ പേരിൽ ലക്ഷങ്ങളും കോടികളും വന്നപ്പോ പിന്നെ നീ മൊബൈൽ കട പൂട്ടി. കാരണം എന്താ? പുട്ടടിക്കാൻ കിട്ടിയല്ലേ? ലക്ഷങ്ങളല്ലേടാ വന്ന് പറഞ്ഞത് നിനക്ക്. നീ ഒരു ചാരിറ്റിക്കാരൻ, ഫിറോസ് ഇടുന്ന വീഡിയോക്ക് സാധാരണ 70 ലക്ഷം 80 ലക്ഷം കിട്ടും. പ്രത്യേകിച്ച് നീ ഒരു സിംഗം. അപ്പൊ ആൾക്കാർ മൊത്തം അങ്ങ് അയച്ചില്ലേ? പ്രവാസികളൊക്കെ, പാവപ്പെട്ട പ്രവാസികളൊക്കെ, ഒരുപാട് പ്രവാസികളൊക്കെ അങ്ങ് പൈസ അയച്ചില്ലേടാ? നിന്റെ അക്കൗണ്ടിലേക്ക്, നിന്റെ ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് എത്ര കോടിയാടാ വന്നത്? നിനക്കെന്താ പറയാൻ പേടിയാ? നീ എന്ത് സിംഗമാടാ? നീ സിംഗം അല്ലടാ, നീ വെറും കൊച്ചു പന്നിക്കുട്ടിയാടാ. നീ വെറും കൊച്ചു പന്നിക്കുട്ടിയാടാ. നീ എന്ത് സിംഗമാടാ? നീ സിംഗമാണെങ്കിൽ നിന്റെ ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് മൊത്തം 100,000 രൂപ വന്നു എന്ന് നീ പറ. നീ എന്നാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്തത്? ഇപ്പോഴും നീ അക്കൗണ്ട് ക്ലോസ് ചെയ്തോ? ഇല്ല. നീ ആ ഫിറോസ് നിന്റെ വീഡിയോ ഇട്ടതോടുകൂടി നിന്റെ മൊബൈൽ ഷോപ്പ് നീ അങ്ങ് പൂട്ടി. എന്താ അക്കൗണ്ടിൽ നിറച്ച് വന്നോണ്ടിരിക്കല്ലേ? ആരുമില്ലല്ലോ ചോദിക്കാനും പറയാനും. പിന്നെ നിന്റെ വീഡിയോയിലേക്ക്, ആരാ ഒന്ന് രണ്ട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കും. നിന്റെ വീഡിയോയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ്, നീ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, നീ കുറേ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നീയും കുറേ ചാരിറ്റിക്കാരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അന്നും ഞാൻ നിന്നെ പറഞ്ഞിട്ടുണ്ട് നീ കള്ളനാണ് എന്ന്. അതായത് 6 മാസങ്ങൾക്ക് ഞാൻ മുമ്പ് നിന്നെ പറഞ്ഞിട്ടുണ്ട് നീ കള്ളനാണ് എന്ന്. 1 വർഷം മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളനാണ് എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു നീ ചാരിറ്റിയിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പനാണ്. ഇപ്പോ അന്ന് നീ ഇട്ട വോയിസാണ് ഇത്, അന്നിട്ട വോയിസാണ്. അതായത് എപ്പോഴും 6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓൾ കേരള ചാരിറ്റി അസോസിയേഷൻ എന്നും പറഞ്ഞൊരു അസോസിയേഷനൊക്കെ കുറേ പേരെ കൂട്ടി ഉണ്ടാക്കാൻ കൊണ്ടുവന്നു. അതിലൊന്നും നീ ഇല്ല. നിന്നെ എല്ലാവരും ചവിട്ടിപ്പുറത്താക്കി. നീ ഒരുപാട് സംഘടന ഉണ്ടാക്കി, അവരെല്ലാവരും നിന്നെ ചവിട്ടിപ്പുറത്താക്കി. എന്തുകൊണ്ടാണ്? നിനക്ക് ഒന്നാമത് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. രണ്ടാമത് നിനക്ക് ലോകത്തുള്ള ഒരു വിവരങ്ങളും നിനക്കില്ല. മൂന്നാമത് നീ തന്നെയാണ് ചെയർമാൻ ആവണം, നീ തന്നെയാണ് സെക്രട്ടറി ആവണം, നിനക്ക് ഖജാഞ്ചി ആവണം, ഒരു സംഘടനയിൽ എല്ലാം നിനക്ക് തന്നെ ആവണമെന്ന് വാശി പിടിക്കുന്ന ഒരു ഒരു പരനാറി ഒരു ചെറ്റയാണ് നീ. പരനാറി എന്ന് വിളിക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്, നിനക്ക് അതുമില്ല. അപ്പോൾ അന്ന് ഞാൻ നിനക്കെതിരെ ഇട്ടു ഒരു പോസ്റ്റ് ഇട്ടു, സാജനെ സൂക്ഷിക്കുക, സാജൻ കള്ളനാണ്, സാജനെ ഉൾപ്പെടെയുള്ള ചാരിറ്റി കള്ളന്മാരെ ഫിറോസും നാസർമാനും ടി വി എസ് സലാമും ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പരസ്യമായി, രഹസ്യമായിട്ടൊന്നുമല്ല. ആ പോസ്റ്റിന് നീ ഒരു മറുപടി തന്നിട്ടുണ്ട്, കേൾക്കാം. നവാസ് പാത്രയുടെ പോസ്റ്റ് കണ്ടില്ലേ എല്ലാവരും? ഇതിലിപ്പോൾ എല്ലാവരും ഉണ്ട്, ഫിറോസ് അടക്കം എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം എന്തായാലും തീരുമാനിക്കാൻ പരിപാടി ഉണ്ട്. എന്തായാലും ഇവൻ ഒറ്റയ്ക്കല്ല, അതിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും എന്നെ പഠിച്ചുള്ള എനിക്ക് സത്യസന്ധനാന്നുള്ള കാര്യത്തിൽ 100% വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കടയിൽ മാനമില്ല, എനിക്കൊന്നുകൊണ്ട് എൻ്റെ കടയിൽ. എടാ നീ കള്ളനാണ്, എടാ സാജ നീ പരമകള്ളനാണ്. നീ കള്ളനല്ല എങ്കിൽ നിന്റെ ചേട്ടന്റെ മകൾക്ക് 3 കോടി ആ അക്കൗണ്ടിലേക്ക് വന്നു. നീ അതിൽ നിന്ന് 3 ലക്ഷം നീ മാറ്റി, 3 ലക്ഷം നീ മറ്റ് പല വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നീ ഉപയോഗിച്ചു. നീ പറ, നീ കള്ളനാണ്, നീ പരമകള്ളനാണ്, നീ വെറും ചെറ്റയാണ്. നിന്റെ ചേട്ടന്റെ മകളുടെ ആ മരിച്ചതുപോലെ കിടക്കുന്ന കുട്ടിയുടെ തീട്ടം തിന്നൂടാടാ നിനക്ക് തീട്ടം. എന്തിനാടാ നീ ആ പണം കൊണ്ട് ഇപ്പോഴും പെറോട്ടയും മട്ടനും മട്ടൻ സൂപ്പും കഴിക്കുന്നത്? നിനക്ക് ആ കുട്ടിയുടെ തീട്ടം തിന്നൂടെ തീട്ടം. കനുവില്ല, ഭാരവില്ല, അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരാം. നീ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, നീ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നീ ഏറ്റവും വലിയ ചാരിറ്റി മേഖലയിലെ തമ്മിലടിപ്പിക്കുന്ന, ചാരിറ്റി മേഖലയിൽ ഏറ്റവും വലിയ വർഗീയത ഉണ്ടാക്കുന്ന ഒരു പരമനാറിയാണ് നീ. നീ ഇന്ന് രാവിലെ ഫിറോസിനെ കുറ്റം പറയും, ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ ഫിറോസിന് പോസ്റ്റ് ഇടും. എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഇടുന്ന പല പോസ്റ്റുകളും നീ ഡിലീറ്റ് ചെയ്തു. നീ ഇടുന്ന പല വീഡിയോകളും നീ ഡിലീറ്റ് ചെയ്തു. എന്തിനാണ്? നിന്റെ ചങ്കൂറ്റമാണോ നീ കാണിക്കുന്നത്?
നിന്റെ ഈ ചങ്കൂറ്റമാണോ നീ കാണിക്കുന്നത്? എടൈ എടൈ, നീ ഒരു കാര്യം പറഞ്ഞാൽ സാജൻ കച്ചേരി സിംഗവും പുലിയൊന്നും ആവണ്ട. സാജൻ കച്ചേരി ഒരു 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 ആണായിട്ട് നിന്നിട്ട് ഒരു മെസ്സേജ് പോലും ഡിലീറ്റ് ആക്കാത്ത നീ ഇട്ടേക്കണം. നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ വിശ്വാസത്തിലുള്ളത് കൊണ്ടാണ് നിനക്ക് നീ ഒരു പോസ്റ്റ് ഇടുന്നത്. നീ ആ പോസ്റ്റ് എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത്? നിനക്ക് നിനക്ക് പേടിയാണോ? എടാ, നീ പരമചെറ്റയാണ്. നീ പരമചെറ്റ എന്ന് വിളിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. നീ വെറും വെറും കൂതറയാണ്, വെറും കൂതറ. അതുകൊണ്ട് തന്നെ ഇതില് ഷെബിൻസി ഉണ്ട്, എല്ലാ ടീമും ഉണ്ട്. നമുക്ക് ഐക്യത്തോട് കൂടിയിട്ട് നമുക്ക് കേരള ഗവൺമെന്റിനെ അതിന് നമുക്കൊരു അവർക്ക് കേരള ഗവൺമെന്റിനോട് പോയിട്ട് ഒരു പരാതി നമ്മൾ സമർപ്പിക്കണം. ഈ കേരളത്തിലുള്ള ചാരിറ്റിക്കാർക്ക് നേരെയുള്ള ഒരു അന്വേഷണം ഉത്തരവിടണം. ഇവർക്കൊക്കെ ഇവിടുന്ന് ഫണ്ട് വരുന്ന, ഇവർ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ കണക്ക് കാര്യങ്ങള് ചാരിറ്റി മേഖലയിൽ നിന്ന് എത്ര എടുത്തു എന്നുള്ളതിന്റെ ഒരു പരാതി ഇതാണ്. ഇതാണ് സാജൻ. അതായത് ചാരിറ്റിക്കാരോടെല്ലാം വേണ്ടി കൂടി ചേർന്ന് കൊണ്ട് അവരുടെ പൈസയിൽ ആഹാരം കഴിച്ച്, അവരുടെ പൈസയിൽ ഉറങ്ങി, അവരുടെ പൈസയിൽ കറങ്ങി, അവരെ കൊണ്ട് സ്വന്തം ചേട്ടന് പോലും വീഡിയോ എടുപ്പിച്ച ആ ചാരിറ്റി പ്രവർത്തകരെ അവൻ അടിയിൽ കൂടെ പണിയുന്നതാണ്. ആ ചാരിറ്റി പ്രവർത്തകരെ അവൻ അടിയിൽ കൂടെ പണിയുന്നതാണ്. ഇവൻ വെറും പണിക്കാരനാണ്. എങ്ങനത്തെ പണിക്കാരൻ? വെറും വെറും തമ്മിലടിപ്പുകാരൻ, പാരവെപ്പുകാരൻ. ഇവനാണ് ഒരുപാട് ഊമ പരാതികൾ പോലീസ് സ്റ്റേഷനുകളിലും അവിടെയൊക്കെ അയക്കുന്നത്. കേൾക്കണം, അത് കേൾക്കണം. അതുകൊണ്ട് തന്നെ ഇതില് ഷെബിൻസി ഉണ്ട്, എല്ലാ ടീമും ഉണ്ട്. നമുക്ക് ഐക്യത്തോട് കൂടിയിട്ട് നമുക്ക് കേരള ഗവൺമെന്റിനെ അതിന് നമുക്കൊരു അവർക്ക് കേരള ഗവൺമെന്റിനോട് പോയിട്ട് ഒരു പരാതി നമ്മൾ സമർപ്പിക്കണം. ഈ കേരളത്തിലുള്ള ചാരിറ്റിക്കാർക്ക് നേരെയുള്ള ഒരു അന്വേഷണം ഉത്തരവിടണം. ഇവർക്കൊക്കെ ഇവിടുന്ന് ഫണ്ട് വരുന്ന, ഇവർ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ കണക്ക് കാര്യങ്ങൾ ചാരിറ്റി മേഖലയിൽ നിന്ന് എത്ര എടുത്തു എന്നുള്ളതിന്റെ ഒരു പരാതി നമുക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എടാ സാജ, എടാ കള്ള, എടാ പരമചെറ്റെ, നീ ചാരിറ്റിക്കാരൻ മുഴുവനും അക്കൗണ്ട് നീ നോക്കണ്ട. നിന്റെ സ്വന്തം ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് എത്ര കോടി വന്നു എന്ന് ഒന്ന് പറയടാ. നീ എന്തുവാടാ? നീ ആരാടാ? എടാ സാജ, നിനക്ക് പാവപ്പെട്ട പ്രവാസികൾ അയച്ചു തരുന്ന പൈസയുടെ കണക്ക് ചോദിച്ചപ്പോൾ നീ മുണ്ടുപൊക്കി കാണിക്കുന്നോ? എന്താടാ സിംഗമേ? നീ കരടിയോ പുലിയോ സിംഗമോ? നീ ഒന്നുമല്ലടാ, നീ ഒന്നുമല്ല. നീ നിനക്ക് തന്നെ കുഴി ചോണ്ടിയതാ, ഞാനൊന്നും പറയുന്നതല്ല. നീ തന്നെ കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരെ പണിയാൻ വേണ്ടി, കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരെ പണി കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരങ്ങളാ. എല്ലാ ടീമും ഉണ്ട്. നമുക്ക് ഐക്യത്തോട് കൂടിയിട്ട് നമുക്ക് കേരള ഗവൺമെന്റിനെ അതിന് നമുക്കൊരു അവർക്ക് കേരള ഗവൺമെന്റിനോട് പോയിട്ട് ഒരു പരാതി നമ്മൾ സമർപ്പിക്കണം. ഈ കേരളത്തിലുള്ള ചാരിറ്റിക്കാർക്ക് നേരെയുള്ള ഒരു അന്വേഷണം ഉത്തരവിടണം. ഇവർക്കൊക്കെ ഇവിടുന്ന് ഫണ്ട് വരുന്ന, ഇവർ ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ കണക്ക് കാര്യങ്ങൾ ചാരിറ്റി മേഖലയിൽ നിന്ന് എത്ര എടുത്തു എന്നുള്ളതിന്റെ ഒരു പരാതി നമുക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യം നല്ല നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അപ്പോ ഇവർ ചാരിറ്റി മേഖലയെ തകർക്കുന്നത് ആരാണ്? ചാരിറ്റി പ്രവർത്തകരായ ഫിറോസിനെതിരെ, ചാരിറ്റി പ്രവർത്തകരായ മറ്റ് പലർക്കുമെതിരെയും ഊമ പരാതികൾ അയക്കുന്നത് ആരാണ് എന്ന് പൊതുസമൂഹത്തിന് ഇപ്പൊ ബോധ്യായില്ലേ? ഈ സാജൻ കച്ചേരി എന്ന് പറയുന്ന പരമചെറ്റ, സാജൻ കച്ചേരി എന്ന് പറയുന്ന പരമനാറി, ഈ പരമനാറിയാണ് ചാരിറ്റി പ്രവർത്തകർക്ക് പാരപണിയുന്നത്. എന്നിട്ട് ഇവൻ എല്ലാ സ്ഥലത്തും മാന്യൻ, ഇവൻ എല്ലാ സ്ഥലത്തും മാന്യൻ. ഇവനാണ് ഏറ്റവും വലിയ തെമ്മാടി. ഇനി അടുത്തത് കേൾക്കാം. ഞാൻ അപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സാജൻ മെനിയാനൊരു ലൈവിൽ വന്നു, ആ ലൈവിൽ ആദ്യത്തെ ലൈവ് നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം ഇന്നലെ നവാസ് പാച്ചറയുടെ ഒരു ലൈവ് കണ്ടു, വളരെയധികം വിഷമം തോന്നുന്ന ലൈവാണ്. അപ്പോൾ എനിക്ക് അവന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്ക് ജനങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഞാനിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്, എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. അപ്പോൾ നിങ്ങളോട് ആദ്യമേ എൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ മോള്. 2 വർഷമായി, ഈ വരുന്ന അടുത്ത മാസം 2-ാം തീയതിക്ക് ഈ കോമ സ്റ്റേജിൽ 2 വർഷമായിട്ട് കിടക്കുകയാണ്. അപ്പം എല്ലാവരും കാണും, ഇതേ അവസ്ഥയിലാണ് കേട്ടോ 2 വർഷം. ഓക്കെ മോളെ, അവിടെയാ നോക്കിയേ, അവിടെ അമ്മോ അമ്മ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ 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 ഞാൻ ഇവിടെ ഉണ്ട്. പവനെ ഇങ്ങോട്ട് നോക്കിയ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ 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 അവണി. ഓക്കെ അപ്പൊ കണ്ടില്ല എല്ലാവരും,
അപ്പൊ ഇതാണ് രണ്ട് വർഷം, അടുത്ത മാസം രണ്ടാം തീയതിക്ക് രണ്ട് വർഷമായിട്ട് കിടക്കണ കിടപ്പാണിത്. ഏകദേശം 1 കോടിയിൽ അവിടേക്ക് എത്താറായിട്ടുണ്ടാവും. അത്രയും എമൗണ്ട് ഈ കുട്ടിക്ക് ഒരു ചെലവായിട്ടുണ്ട്. ഓക്കെ, ഈ കുട്ടി ഇപ്പൊ മാസിൽ കഴിക്കുന്ന മരുന്നാണ്. കോപ്പി വേണേൽ ഞാൻ അയച്ചുതരാം. ഓക്കെ, കിട്ടില്ല. ഓക്കെ, ഇത് കൂടാതെ ഈ പ്രോട്ടീൻ പൗഡറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1600 something രൂപ ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഈ മരുന്നിന് മാസം ഒരു മാസത്തിൽ 40,000 something രൂപയുടെ മരുന്നിനുണ്ട്. ടോട്ടൽ പ്രോട്ടീൻ പൗഡറും ഈ ഒക്കെ സാധനങ്ങളും അടക്കം ഏകദേശം 60,000 രൂപയാണ് ഒരു മാസത്തിൽ കുട്ടിക്ക് ചെലവ് നൽകണം. എ സി ഇല്ലാതെ കിടത്താൻ പാടില്ല. ഒരു വെന്റിലേറ്റർ പോലത്തെ സൗകര്യം തന്നെ എടുക്കാനില്ലേ. ഈ മെഷീൻ നിർബന്ധമാണ്. ഈ മെഷീൻ ചുമയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ മെഷീൻ വേണം. പിന്നെ അത് എ സി വേണ്ട, എ സി വേണം. എ സി ഇല്ലാതെ കുട്ടിക്ക് കിടക്കാൻ പറ്റില്ല. ആ അപ്പൊ അതുകൊണ്ട് എയർ ബെഡ് കണ്ടില്ലേ, എയർ ബെഡ്. ഓക്കെ, അപ്പോ ഏകദേശം 60,000 മേലെ വെറുതെ കിടക്കണ ഈ എക്സ്പെൻസ് വരെ ഉണ്ട്. 60,000 മേലെ അത് കറണ്ട് ബില്ല് വീട്ടിൽ ചെലവ് വേറെ ഉണ്ട്. കറണ്ട് ബില്ല് 8,000 something വേണം. ഫുൾ ടൈം എ സി രണ്ട് കുട്ടിക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കുട്ടിയുടെ അവസ്ഥ. 1 കോടിയിൽ അവിടേക്ക് ഏകദേശം ചെലവായിട്ടുണ്ട്. പിന്നെ നവാസ് പാച്ചറ പറഞ്ഞ പോലെ എനിക്ക് കണക്ക് കാണിക്കേണ്ട ആവശ്യം, എനിക്ക് അവന് കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വീഡിയോ ഇട്ടുള്ളത് ഫിറോസ് കുന്നുംപറമ്പിലാണ്. ഫിറോസ് കുന്നുംപറമ്പിലെ ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും ണെങ്കിൽ എന്നെ കണക്ക് എടുക്കാൻ പോവാം. യാതൊരു വിധ തടസ്സമില്ല. ഓക്കെ, പിന്നെ പറഞ്ഞ കാര്യങ്ങള് അടുത്ത കാര്യങ്ങൾ പറയാണെന്നുവെച്ചാല് ഇപ്പൊ കുട്ടിക്ക് ഈ പ്രോട്ടീൻ പൗഡർ കൊടുക്കാനില്ലാത്ത കാരണം ഇപ്പൊ 850 രൂപയുടെ പ്രോട്ടീൻ പൗഡർ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പ്രോട്ടീൻ പൗഡർ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് 850 രൂപയുടെ പ്രോട്ടീൻ പൗഡർ ഇതാ. ഈ പ്രോട്ടീൻ പൗഡറാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നവാസേ, ഈ വീഡിയോ നീ ഒന്ന് കാണണം. നീ എന്തായാലും കാണണം. ഓക്കെ, അപ്പോ ഇതില് ഞാനല്ല പറഞ്ഞത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരും. എവനെത്ര കള്ളത്തരം പറഞ്ഞാലും സത്യങ്ങൾ പുറത്തു വരും. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 1 കോടി രൂപയ്ക്ക് മുകളിൽ ചികിത്സയ്ക്ക് ചെലവായി. എന്തായാലും സാജന്റെ കുടുംബത്തിലെ ആരും വീട് വിറ്റോ സാജന്റെ കുടുംബത്തിലെ ആരും കിഡ്നി വിറ്റോ ഒന്നുമല്ല ഈ പണം കൊണ്ടുവന്നത്. ഫിറോസ് കുന്നമ്പറമ്പിലിട്ട വീഡിയോയിലാണല്ലോ പണം വന്നത്. അപ്പൊ 1 കോടി രൂപയിലധികം ചികിത്സയ്ക്ക് ചെലവായിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്ക് എത്ര കോടിയാണ് സാജാ വന്നത്? നീ തന്നെ പറയുന്നു, നിന്റെ വാ കൊണ്ട് നീയാണ് പറഞ്ഞത് 1 കോടി രൂപയ്ക്ക് മുകളിൽ ചികിത്സയായിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി കെ എം മാണിയും ഇന്നസെന്റ് MPയും അതുപോലെ തോമസ് ചാണ്ടിയും ഒക്കെ അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് പോലും 35-45 ലക്ഷം രൂപയാണ് ആയത്. നിന്റെ ചേട്ടന്റെ മകളുടെ ആ കോമ സ്റ്റേജിൽ കിടക്കുന്ന ആ കുട്ടിക്ക് നീ തന്നെ പറയുന്നു 1 കോടി രൂപയ്ക്ക് മുകളിൽ. ആരെങ്കിലും വിശ്വസിക്കോടാ സാജ? പച്ചക്കള്ളവല്ലേ? ഈ 1 കോടി എന്ന് പറയുമ്പോൾ നിസ്സാരപ്പെട്ട കാര്യമാണോ? 1 കോടി, 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, നീ പറ, ജനങ്ങൾ വിശ്വസിക്കും? ഈ 1 കോടി രൂപ ചികിത്സയ്ക്കായി എന്ന് പറഞ്ഞാൽ ബാക്കി പണം നീ എടുത്തില്ലേ? നിന്റെ കണക്ക് കാണിക്കാൻ, നിനക്ക് കണക്ക് കാണിക്കാൻ പേടിയാണോ? എന്നിട്ട് നീ പറയുന്നു 1 മാസം 60,000 രൂപ ചെലവ്. ഓക്കെ, 1 മാസം 60,000 രൂപ ചെലവാണെങ്കിൽ 1 വർഷം എത്ര രൂപയാകും? 720,000 രൂപയാകും. 1 വർഷത്തിൽ 720,000 രൂപയാകും. ഫിറോസ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം 1 വർഷം പോലും ആയില്ല. അപ്പൊ നീ 1 കോടി രൂപയ്ക്ക് നീ എന്ത് കോപ്പില എന്ത് കൊണാപ്പില ചികിത്സയാണോ ആ കുട്ടിക്ക് കൊടുത്തത്? എന്നിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയോ? ഇല്ല. 20-25 ലക്ഷം രൂപയ്ക്ക് ചികിത്സ കൊടുത്തതിന് ശേഷം ബാക്കി പണം നീ കൊണ്ടുപോയി. 1 കോടിക്ക് വിലയില്ലേ? അതാണ് ഈ 1 കോടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാര് പോയി 45 ലക്ഷം രൂപയ്ക്ക് ചികിത്സിച്ചാലാണ് ഇവിടുത്തെ വിഷയം. സാധന്റെ ചേട്ടന്റെ മോക്ക് 1 കോടിക്ക് അപ്പുറം ചികിത്സയ്ക്കായി എന്ന് അവൻ തന്നെ പറയുന്നു. ഇതൊന്നും ജനങ്ങൾ കാണാതെ പോകരുത്. ഇതൊക്കെ ജനങ്ങൾ കാണണം. നമ്മുടെ ഒക്കെ വീട്ടിലും ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കോമോ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാം പേര് പറഞ്ഞിട്ട് ഈ ശവം പോലെ കിടക്കുന്ന കുട്ടികളെയും ആൾക്കാരെയും കാണിച്ച് ഇവനൊക്കെ മട്ടനും ചിക്കനും സൂപ്പും തിന്നുകൊണ്ട് ഇവനൊക്കെ ഇങ്ങനെ കൊഴുത്ത് വളരുകയാണ്. ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കണം. 1 കോടി രൂപ, 1 കോടി രൂപയ്ക്ക് മുകളിൽ ചികിത്സയായി എന്ന് സ്വന്തം ആയിട്ട് അവൻ തന്നെ പറയുമ്പോൾ എന്താണ് ഇതിന് പറയേണ്ടത്? ഏത് ആശുപത്രിയിലാണ് ചികിത്സിച്ചത്?
ആ ആശുപത്രിയുടെ ബില്ലും ആ ആശുപത്രിയുടെ കാര്യങ്ങളും ആ ആശുപത്രിയുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിക്കാൻ ഇവിടെ ഫിറോസിന്റെ വീട്ടിൽ പോയി ആധാരം തിരക്കുന്നവരും ഫിറോസിന്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ പോകുന്നവരും ഫിറോസ് തീവ്രവാദിയാണെന്ന് പറയുന്നവരും ഫിറോസ് ആണ് ചാരിറ്റിയിലെ ഏറ്റവും വലിയ കള്ളനാണെന്ന് പറയുന്നവരും ഈ സാദന്റെ കേസിൽ ഇടപെടാൻ ചങ്കൂറ്റമുണ്ടോ? ഇല്ല, കാണില്ല. കാരണം എന്താണ്? ഇതൊക്കെ സത്യമായ കാര്യമാണ്, ഇതൊക്കെ സത്യമായ കാര്യമാണ്. സാധനാണ് പറഞ്ഞിരിക്കുന്നത് 1 കോടി രൂപ. 1 കോടി രൂപയ്ക്ക് എന്ത് ചികിത്സയാണ്? എന്ത് ചികിത്സയാണ്? ഒരു മാസം അവൻ തന്നെ പറയുന്നു കറണ്ട് ചാർജ്, ആ ചാർജ്, ഈ ചാർജ്, എ സിയുടെ ചാർജ്, മറ്റേ ചാർജ്, മറിച്ച ചാർജ് എല്ലാം കൂടെ ചേർത്ത് 60,000 രൂപ. 60,000 രൂപ പോട്ടെ, 70,000 രൂപ കൂട്ടിക്കോ. 70,000 രൂപ നീ കൂട്ടിയാലും ഒരു വർഷത്തേക്ക് 70 × 12 എത്രയാകുന്നത്? 840,000 രൂപയല്ലേ ആകുള്ളൂ. അപ്പൊ ഈ നിന്റെ ചാരിറ്റി, നിന്റെ ചേട്ടന്റെ ചാരിറ്റിയിലേക്ക്, നിന്റെ ചേട്ടന്റെ മകളുടെ വീഡിയോയിലേക്ക് എത്ര കോടിയാണ് വന്നത്? ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല അവര്. ആ കുട്ടിക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. പിന്നെ അവൻ കാണിച്ചു കുറെ മരുന്നിന്റെ തുണ്ട്, കുറെ ബില്ല്. ഇതൊക്കെ ആർക്ക് വേണം? ഇതൊക്കെ ആർക്കും ഒപ്പിക്കാം? കൃത്യമായി കഴിഞ്ഞ മാസത്തെ മരുന്നിന്റെ തുണ്ട് നീ കാണിക്കാൻ, നീ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണോ? കഴിഞ്ഞ മാസത്തെ, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തെ, ഏപ്രിൽ മാസം ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച മരുന്ന് നീ ഒന്ന് കാണിക്കാൻ തയ്യാറാണോ? പിന്നെ നീ ഒരു പ്രോട്ടീൻ പൗഡർ കാണിച്ചു. 1,800 രൂപ പ്രോട്ടീൻ പൗഡർ കഴിക്കോളോ? 350 രൂപയ്ക്കും പ്രോട്ടീൻ പൗഡർ ഉണ്ട്, 400 രൂപയ്ക്കും പ്രോട്ടീൻ പൗഡർ ഉണ്ട്. നമ്മളെല്ലാവരും കഴിക്കുന്നത് സാധാരണ ഏറ്റവും വില കുറഞ്ഞ മരുന്നുകളും വില കുറഞ്ഞ ആഹാരങ്ങളുമാണ്. നമ്മൾ വില കൂടിയ കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? പൈസ ഉള്ളവരാണ്. ഈ പ്രവാസികളായ ചാരിറ്റി പ്രവർത്തകരായ പാവപ്പെട്ട പ്രവാസികൾ അയക്കുന്നതിനെ നീ കൊണ്ടുവന്ന് ലാവിഷായിട്ട് 2,000 ത്തിൻ്റെയും 3,000 ത്തിൻ്റെയും പ്രോട്ടീനും വാങ്ങിച്ച് തിന്നാനല്ല. നീ മുസ്ലിമാണോ? റമദാൻ മാസം ഞാൻ മുസ്ലിമാണെന്ന് ഇനിയിപ്പം നിന്നെ തെളിയിക്കണമെങ്കിൽ ഇതിപ്പം എങ്ങനെ ഞാൻ തെളിയിക്കാൻ പറ്റും? ഞാൻ ഇതൊക്കെ മാറ്റണ്ടേ? ഞാൻ ഇനിയിപ്പം സമയമില്ലല്ലോ. അപ്പോൾ നീ വ്യക്തമാക്കണം എത്ര കോടി രൂപയാണ് ഇന്നും ആ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തോ? ആ അക്കൗണ്ടിൽ എത്ര രൂപ ബാക്കിയുണ്ട്? എത്ര രൂപ കുട്ടിക്ക് വേണ്ടി ചികിത്സയ്ക്കായി? നിനക്ക് വ്യക്തമാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നീ ഈ വീഡിയോ ഇട്ടതോടുകൂടി, നീ ഫിറോസ് വന്ന് ഈ വീഡിയോ ഇട്ടതോടുകൂടി നീ മൊബൈൽ ഷോപ്പും മതിയാക്കി. നീ പിന്നെ ഇങ്ങനെ ലാവിഷായിട്ട് കതറും കതറും ഒക്കെ ആയിട്ട് സിൽക്കി ഷർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മസിലൊക്കെ കാണിച്ചില്ല, പെണ്ണുങ്ങൾ നടക്കും പോലെ ഇങ്ങനെ പെരുക്കി പിടിച്ചു ഇങ്ങനെ നടക്കുകയാണ്. എടാ, ഒന്നുമല്ല നീ, നീ ഒന്നുമല്ല. മനസ്സിലായില്ലേ? നീ ഏറ്റവും വലിയ കള്ളനാണ്. നീ ബാക്കിയുള്ള കള്ളന്മാരെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ട 2,50,000 രൂപ സക്കാത്ത് കൊടുക്കാൻ വാങ്ങിച്ച, പാവപ്പെട്ട 2,50,000 രൂപ വാങ്ങിച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയ ഹംസ മോളൂനെ നീ തൂക്കി, ഹംസ മോളൂനെ നീ പൊക്കി. 20 ലക്ഷം വാങ്ങിച്ച ആഷിക്കിനെ നിനക്ക് ഒന്നും പറയാൻ വയ്യ. 50, 60, 70 ലക്ഷം വാങ്ങിച്ച സുശാന്തിന് നിനക്കൊന്നും പറയാൻ വയ്യ. നിന്റെ പഴയ കൂട്ടുകാരൻ ജാഫർ ആലത്തൂരിനെ ചാരിറ്റിയുടെ കേസിൽ, തട്ടിപ്പിന്റെ കേസിൽ പലയിടത്തും പിടിച്ചു നിർത്തി. നിനക്കതൊന്നും പറയാൻ വയ്യ. നിന്റെ കൂട്ടുകാരൻ ഫറൂഖ് ചെർപ്പുളശ്ശേരിയെ പല വിവാദങ്ങളും ഉണ്ടായി, അതൊന്നും പറയാൻ വയ്യ. മറ്റു പല ആൾക്കാരും കോടിക്കണക്കിന് പിരിച്ചു, അതൊന്നും പറയാൻ വയ്യ. പാവം 2,00,000 രൂപ പിടിച്ച ഹംസ മോളൂരിനെ മാത്രം നീ കഴുത്തിന് തൂക്കി. എടേ, നിനക്കാളും തരവുമുണ്ട്. നീ പാവപ്പെട്ടവന്റെ കഴുത്തിന് പിടിക്കാൻ നടക്കുന്ന പരമനാറിയാണ്. അതാണ് ഞാൻ പറയുന്നത്, സ്വയം പ്രഖ്യാപിത സിംഗം. നീ വെറും കള്ളനാണ്, വെറും നാറിയാണ്, വെറും ചെറ്റയാണ്, പരമനാറിയാണ്. ഇനി നിന്റെ ഇന്നലത്തെ അടുത്ത വീഡിയോ ഞാൻ ഇപ്പോഴും നിന്നെ വെല്ലുവിളിക്കുന്നു. നിന്റെ ചേട്ടന്റെ മകളുടെ വീഡിയോക്ക് എത്ര കോടി വന്നു? എത്ര കോടി വന്നു? നീ അതിൽ നിന്നും എത്ര കോടി അടിച്ചു മാറ്റി? ഏതെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും സാധുക്കളായ രോഗികൾക്ക്, ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ നീ അതിൽ നിന്നും 50,000 രൂപയെങ്കിലും കൊടുത്തോടാ? ഇല്ല. കാരണം എന്താ? മൊത്തം നിന്റെ കീശക്കകത്ത് നീ തള്ളിക്കയറ്റി. നിന്റെ വീട്ടിലെ അടുപ്പ് പോയുന്നത്, നിന്റെ വീട്ടിലെ കഞ്ഞി വെക്കുന്നത്, നിന്റെ മകളുടെ ട്യൂഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാശുകളെല്ലാം നിന്റെ ചേട്ടന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ തന്നെയാണ്. മനസ്സിലായില്ലേ? നീ അടുത്ത വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലേ? ഇതാണ് ചേട്ടന്റെ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ കുട്ടി കേൾക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാന് രണ്ടാമത്തെ വീഡിയോ പുറത്തുനടുന്നു. അപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു തന്തയിലവൻ അല്ലെങ്കിൽ പേപ്പർ
എല്ലാവരും കണ്ടില്ലേ, ഇതാണ് ചേട്ടന്റെ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ആ കുട്ടി കേൾക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാന് രണ്ടാമത്തെ വീഡിയോ പറഞ്ഞത്. അപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു തന്തയില്ലാത്തവൻ അല്ലെങ്കിൽ പേപ്പട്ടി രണ്ടു ദിവസം മുന്നേ കുറച്ചത് എല്ലാവരും കണ്ടിരിക്കും. മറുപടി പറയാൻ അറിയിച്ചിട്ടല്ല, വ്യക്തമായിട്ട് തന്നെ മറുപടി പറയാൻ അറിയാം. അതിനൊക്കെ ഉത്തരവും എടാ, വ്യക്തമായിട്ട് മറുപടി പറയാൻ തയ്യാറാണെങ്കിൽ, നീ ആണാണെങ്കിൽ, നീ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ, നിന്റെ ചേട്ടന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് എത്ര കോടി വന്നു എന്നൊന്ന് പറയടാ. എടാ നീ ഒന്ന് പറ, അതിൽ നിന്നും എത്ര ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി നീ പറയടാ. നീ എത്ര ലക്ഷം രൂപ നീ അതിൽ നിന്ന് കട്ടു നീ പറയടാ. ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് അതിൽ നിന്നും 10,000 രൂപയെങ്കിലും കൊടുത്തോ നീ പറയടാ. ഇപ്പോൾ ആ കുട്ടിയുടെ ബാലൻസ് അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപയുണ്ട് നീ പറയടാ. ഏതാശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സിപ്പിക്കുന്നത് നീ പറയടാ. നിനക്കൊന്നിനും മറുപടിയില്ലടാ, നിനക്കൊന്നിനും മറുപടിയില്ലടാ സാജ. നീ വെറും ചാരിറ്റിക്കാരെ തമ്മിലടിപ്പിക്കുന്ന വെറും കൃമിയാടാ. നീ മുക്കി മുക്കി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. നീ ഒരു മുക്കി അല്ലടാ, മനസ്സിലായി? നീ ഒരു മുക്കി അല്ലടാ. നീ കക്കൂസി പോയിരുന്ന് മുക്കുന്നതാണ് നീ മുക്കി മുക്കി എന്ന് പറയുന്നത്. ഇടയി RSS മുഖ്യ കാര്യവാഹകും RSS മുഖ്യ ശിക്ഷകും ഒക്കെ ഇത് പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കില്ല, മനസ്സിലായില്ലേ? സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരാരും ഇങ്ങനെ നിന്നെപ്പോലെ പറഞ്ഞുകൊണ്ട് നടക്കൂല. നീ വെറും വെറും മുക്കിയാണ്, മുക്കി കക്കൂസി പോയിരുന്ന് മുക്കൂലേ, ആ മുക്കിയാണ് നീ. പക്ഷേ ഒരു പേപ്പട്ടി കുറച്ചത് കണ്ടിട്ട് ആ പേപ്പട്ടിക്ക് മറുപടി നൽകേണ്ട ആവശ്യം എനിക്കില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോ അവനോട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇതാ മരിച്ചതിന് തുല്യമായിട്ട് 2 വർഷമായി കിടക്കുന്നു. നിനക്കൊക്കെ പറ്റി എന്താ അറിയോ? ഇതാ ചേട്ടന്റെ കുട്ടി തന്നെയാണ്, കൊന്നിട്ട് നീ ആ ശവം തിന്നടാ നാറി. ആ ശവം നീ അടുപ്പ ഞാൻ ശവം തിന്നതിനേക്കാൾ നീ